ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ എന്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു ആരാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, രാഹുൽ ശങ്കറിനെ കാണാറുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ പഠിച്ച കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് ഏതാണെന്നൊന്ന് അറിഞ്ഞാൽ നന്നായി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഏത് രീതിയിലുള്ളതാണ്, അതായത് സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണോ അതോ കോഴ്സ് ഫീൽഡിൽ നിന്ന് ആർട്സ് ഫീൽഡ് ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അക്ഷയകൃഷ്ണൻ എഞ്ചിനീയറിംഗ് ആണ്, വേറെ ബാക്കിയുള്ളവർ എല്ലാവരും ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട ഡെപ്തിൽ കാര്യങ്ങൾ ബി എസ് സി കെമിസ്ട്രിക്കാരുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് പറഞ്ഞോളൂ. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം ഞങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്താണ്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോസസ്സിലൂടെ എം എസ് സി കെമിസ്ട്രിക്കാരുണ്ടോ, ഇന്ന് കെമിസ്ട്രി ആണ് എടുക്കുന്നത്, അപ്പൊ എനിക്ക് വളരെ സഹായകരമായി വിചാരിക്കുന്നു. ഓക്കെ, ബി ടെക്കുകാരുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ സയൻസിന്റെ ഏതൊക്കെ വശങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ റിസൾട്ട് വരാനുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പഠിപ്പ് കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ സയൻസ് ഫീൽഡിൽ നിന്നുള്ളവരുണ്ട്, അല്ലാതെ ആർട്സ് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സയൻസ് എങ്ങനെ പഠിക്കാം, അതിന്റെ ബേസിക് കാര്യങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അത് ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതെങ്ങനെയാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം. നമ്മുടെ ഫോക്കസ് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതുന്ന എക്സാംസ് ഏതൊക്കെയാണ്, നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എക്സാംസ് ഏതാണ് എന്നുകൂടി ഒന്ന് പറയാം. നിങ്ങൾ ഏത് എക്സാമാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇന്ന് എന്താണ് ഗ്രാജുവേഷൻ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലസ് ടു കഴിഞ്ഞാലും ഒരുപാട് എക്സാംസ് ഇന്ന് എഴുതാൻ അവൈലബിൾ ആണ്. അത് പി എസ് സി ആവാം, അല്ലെങ്കിൽ എസ് എസ് സിയുടെ ലെവൽ ആവാം, റെയിൽവേയുടെ ആവാം, ബാങ്ക് ടെസ്റ്റുകളാവാം, അല്ലെങ്കിൽ യു പി എസ് സി എക്സാംസ് ആവാം, അതല്ലാതെ വേറെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഓക്കെ, കെ എ എസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രത്തോളം എന്താണ് എക്സാമുകൾ നമ്മുടെ സ്റ്റേറ്റിന്റെ ആയാലും സെൻട്രൽ ഗവൺമെന്റിന്റെ ആയാലും ഡിഫറെന്റ് എക്സാംസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എക്സാംസിന് ഒരു 80 അല്ലെങ്കിൽ ഒരു 90% സിലബസ് എന്തിനാണ് സെയിം ആണ്. സയൻസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസിനെ മെയിൻലി രണ്ടായിട്ട് എനിക്ക് ക്ലാസ്സിഫൈ ചെയ്യും. ഞാൻ പറയുന്നത് ബേസിക് സയൻസും അതുപോലെ തന്നെ ടെക്നോളജി രണ്ടായിട്ട് എനിക്ക് ഇതിനെ ക്ലാസ്സിഫൈ ചെയ്യും. യു പി എസ് സി അങ്ങനെയുള്ള ലെവലിലെ എക്സാംസ് അല്ലെങ്കിൽ കെ എസ് പോലുള്ള എക്സാമുകൾക്ക് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ടെക്നോളജീസിലാണ്. ഓക്കെ, ബാക്കിയുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും RRB ബാങ്ക് ടെസ്റ്റ് ഇതിലൊക്കെ വരുന്ന സയൻസ് എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ജനറൽ സയൻസും ഒപ്പം തന്നെ എന്തും കവർ ചെയ്യുന്നുണ്ട്, ടെക്നോളജി. അതായത് ഏതൊരു രീതിയിലും സയൻസിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും അതിനുള്ള നല്ല രീതിയിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനിപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ഇപ്പൊ എക്സാമ്പിൾ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ എന്താണ് റിട്ടേൺ ടെസ്റ്റുകളായിരിക്കാം. ഓക്കെ, അപ്പോ ഈ ചില സ്ഥലങ്ങളിൽ അതായത് എസ് എസ് സി അല്ലെങ്കിൽ ഇപ്പൊ പി എസ് സി എന്നാണ് ഒരു ടു ടയറിലേക്ക് മാറിയിരിക്കാം. ഓക്കെ, അപ്പൊ അതിന് ചില ജോലികൾക്കാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ ജനറലി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 90% എക്സാം എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോ അപ്പൊ അതിന്റെ അകത്ത് ഫാക്ടുകൾ വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അറിയാം, നമുക്കൊരു 80% അല്ലെങ്കിൽ ഒരു 60% കാര്യങ്ങൾ അറിയാം, ബാക്കിയുള്ള 40% നമുക്ക് ഗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ഈ ത്രൂ ഔട്ട് ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന ഫസ്റ്റ് ടയർ എക്സാമിൽ നിന്നും സെക്കൻഡ് ടയറിലേക്ക് പോകും, അത് എസ് എസ് സി ആയിക്കോട്ടെ, പി എസ് സി ആയിക്കോട്ടെ, യു പി എസ് സി ആയിക്കോട്ടെ, ഒന്നെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കുറച്ചുകൂടി ഡെപ്തിലുള്ളത് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. ഓക്കെ, ഈ പഠിച്ച കാര്യങ്ങൾ നമ്മളപ്പോ എന്താണ് ഈ പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് അതായത് ഹയർ സ്റ്റേജിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്റ്റേജ് ഈസിലി ക്ലിയർ ചെയ്യാൻ പറ്റും, സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയുള്ള കൺസെപ്റ്റ് ബിൽഡിംഗ് നമ്മൾ ഇതിനൊപ്പം കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സയൻസ് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ബേസുകൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ സ്ലോ ആയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം, ക്ലാസ്സിൽ സ്പീഡ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് സ്പീഡ് കുറവാണ് എന്നുള്ള കേസൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ സിങ്ക് ചെയ്തു പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾ പഠിച്ച സിലബസ് ഏതാണ് അല്ലെങ്കിൽ എന്താണ് പഠിച്ച ഗ്രാജുവേഷൻ ഏതാണ് എന്നുള്ളതും നിങ്ങളുടെ എക്സാമിന്റെ ഫോക്കസും മനസ്സിലാക്കി. ഓക്കെ, പിന്നീട് എന്താണ് തേർഡ് സ്റ്റേജിൽ എല്ലാ എക്സാമുകൾക്കും ഇല്ലെങ്കിലും ചില എക്സാമുകൾക്ക് എന്തുണ്ട് ഇന്റർവ്യൂസ് ഉണ്ട്.
അതിൽ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്ന എന്താണ് ആപ്റ്റിറ്റ്യൂഡ്സും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സയൻസ് ഫീൽഡിൽ നിന്നാണ് ഒരു ബിടെക് അല്ലെങ്കിൽ എന്താണ് സയൻസ് ഗ്രാജുവേഷൻ ഉള്ളവരുടെ അടുത്ത് ചിലപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ജനറൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാനുള്ള ചോദ്യങ്ങളും അതിൻ്റെ അകത്ത് വരാവുന്നതാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ സയൻസ് പഠിക്കുന്നതിലൂടെ, സയൻസ് പഠിക്കുക എന്നുള്ള ഒരുപാട് ഫാക്ട് പഠിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഓക്കെ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻ സി ആർ ടി സിലബസ് കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് പറയാം, ഇപ്പൊ എന്താണ് കോവിഡിന്റെ ഒരു അവസ്ഥയാണ്, ഭയങ്കര അർജൻസി സിറ്റുവേഷൻസ് ആണ് ചില ഫീൽഡുകളിൽ, ഹെൽത്ത് സെക്ടറിലായാലും ഡിഫക്ടറിലെ അതായത് പോലീസ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് സിനാരിയോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരുപാട് പേര് ക്വാറന്റൈനിലും വീടുകളിലായതിനാൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളെ പോലെയുള്ള എസ്പിറന്റ്സിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് നേടിയെടുക്കാനാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഗവൺമെന്റ് എക്സാംസ് ആണ്. ഈ പറഞ്ഞ ഗവൺമെന്റ് എക്സാംസ് അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ, ഈ ബാങ്ക് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടേക്ക് എന്താ വെച്ചാൽ ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ട് പ്രൈവറ്റ് മേഖലകളിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇതുപോലെ തന്നെ പുതിയ വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കണം, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയാം, ഈ ഇടയായിട്ട് എക്സാംസ് ഒരുപാട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് എക്സാംസ് എന്ത് ചെയ്യുന്നില്ല, കറന്റ് ആയിട്ട് നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി ഒരുപാട് വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കോവിഡിന്റെ ഈ ഒരു കാലഘട്ടം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി, തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വിത്തിൻ വൺ ഇയർ നിങ്ങൾക്ക് ജോബിൽ കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാട് നടന്നു പോകുന്നത് എന്നുള്ളൊരു കേസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ്, നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് സയൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട്. ആ എക്സാംസിന്റെ എല്ലാം സിലബസ് നമ്മൾ മനസ്സിലാക്കുകയും അതിലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇപ്പൊ പി എസ് സി ഒക്കെ പറയുന്നുണ്ട് പുതിയ പാറ്റേൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുള്ള ഒരു കുറിച്ചാണ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സയൻസിന്റെ എൻ്റയർ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ ഇപ്പൊ ഇന്ന് ഈ നടക്കുന്ന ഓറിയന്റേഷൻ, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നു. അതിനുശേഷം ബേസിക് സയൻസ് ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത്. ഓക്കെ, ബേസിക് സയൻസ് കവർ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ എന്താണ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയർസ് വരുന്നുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് നമ്മൾ സംസാരിക്കും. ഓക്കെ, കറണ്ട് അഫെയർസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏത് ഏരിയാസിലാണ്, ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ചില പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ്, അതൊക്കെ നമ്മളൊരു ഡിസ്കഷൻ മോഡിലാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് നിങ്ങളുടെ നിന്ന് ഇൻപുട്ട് എടുക്കും. അതായത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചൊരു മേഖലയിൽ ഇപ്പോൾ ഒരു എന്താണ് ബിടെക് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പഠിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കും നമുക്ക് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ടാവും. പിന്നെ അതനുസരിച്ച് ഇപ്പൊ എന്താണ് ചില എക്സാമുകൾക്ക് എന്താണ് മെയിൻസ് ലെവലിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കോഴ്സിന്റെ അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ബേസിക് മനസ്സിലാക്കുക, പിന്നീട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ്, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാരണം പല എക്സാമുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ ഒരു ഏരിയാസ് ഇപ്പൊ നിങ്ങൾ സ്ലൈഡിൽ കാണുന്ന സിലബസ് ആണ്. നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ, സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കേസ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിലബസിന്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ജനറൽ സയൻസിന്റെ അകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു സംശയം തോന്നുന്നു ഇത് എന്താണ് പഠിക്കേണ്ടത് എന്നാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന് നമുക്ക് അവൈലബിൾ ആയിട്ട് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എസ് എസ് സി ആയാലും ഏതൊരു എക്സാമുകളിലും കാര്യങ്ങളിലും പി എസ് സിയിലും ഒക്കെ ചോദിച്ചു വരുന്നത് സിക്സ്ത് തൊട്ട് ടെൻത്ത് വരെയുള്ളതാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ടെൻത്ത് വരെ നിർത്താൻ പറ്റില്ല, ചില ആൾക്കാർ ടെൻത്ത് കഴിഞ്ഞ് കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് പ്ലസ് വൺ പ്ലസ് ടു ചില ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതൊക്കെ ഏരിയാസ് നമ്മൾ ചോദ്യങ്ങൾ വരുന്നത് ആ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ എൻ സി ആർ ടിയുടെ കേസിൽ വരുമ്പോൾ ചില ക്ലാസ്സുകളിൽ അതായത് എയ്റ്റിലും ടെൻത്തിലും സിലബസ് ചിലപ്പോൾ സെയിം ആയിരിക്കും. സിക്സ് വരുന്ന എല്ലാ സാധനങ്ങളും ഒരുമിച്ച് സിങ്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് തരുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ചില ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. എന്താണ് ചില ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ കൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പോകുന്നതിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മേക്ക് ചെയ്ത് കൊണ്ടുവരും.
പിന്നെ ഹെൽത്തിന്റെ കാര്യങ്ങൾ, ഹെൽത്തിന്റെ അകത്ത് വരുമ്പോൾ ഹ്യൂമൻ ബോഡി കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസീസസ്, അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഓരോ പുതിയ ഡിസീസും ഉണ്ടായിക്കൊണ്ട് ഡോസ് ചെയ്യുന്നത് എന്താണ്, എന്തൊക്കെയാണ് അതിന് വേണ്ടിയുള്ള വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടെക്നോളജി സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഏതൊരു എക്സാം, ഇപ്പൊ എക്സാം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതണം, അതിനകത്ത് തീർച്ചയായിട്ടും ISRO റിലേറ്റഡ് ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നാസ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ റോക്കറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള ഡിഫൻസ് ടെക്നോളജികൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പേപ്പർ കാര്യങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ, ഇന്ത്യ ചൈന ബോർഡറിൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ പറഞ്ഞു നമ്മൾ പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യും, പുതിയ ടെസ്റ്റിങ്ങുകൾ കാര്യങ്ങൾ നടക്കും, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഈ സയൻസിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ IT ഇൻഫർമേഷൻ ടെക്നോളജി ഭാഗമാണ്. ആക്ച്വലി അത് സയൻസിന്റെ ഒരു സ്ട്രീമാണ് എന്ന് പറയാം. IT PSC സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യങ്ങൾ എന്താണ് കൃത്യമായി പോകാൻ വേണ്ടിയിട്ട് സൈറ്റ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബ്രോഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയണ്ടോ, നിങ്ങൾ ഏതെങ്കിലും ഒരു PSC ഒരു SSC ഒരു ബാങ്കും അതുപോലെ തന്നെ UPSC എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന, അതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യനും ഈജിങ് ആയിട്ട് വരുന്ന കുറെ ടെക്നോളജി ഉണ്ട്, ബയോ ടെക്നോളജീസ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അങ്ങനെ ഡെയിലി ഇപ്പൊ എന്താണ് ഈ പറയുന്ന ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരുപാട് ടെക്നോളജീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജീസും കാര്യങ്ങൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ടോ ലിങ്ക് ചെയ്തിട്ടോ നമ്മൾ ക്ലാസ്സിന്റെ അത് കവർ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡിയിങ് പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിലബസ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾ എഴുതിയ ഏതെങ്കിലും എക്സാംസ് ഈ പറഞ്ഞ സിലബസ് അതിന് നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് വേറെ എക്സാമിന് ഈ പറയുന്ന ടോപ്പിക് അല്ലാതെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സിലബസ് സഫിഷ്യന്റ് ആണ് എന്ന് പറയും. ഇനിയിപ്പോ നിങ്ങൾ പറയുകയാണ് ഈ ഒരു ടോപ്പിക് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് കവർ ചെയ്തരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും കവർ ചെയ്ത് തരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ സയൻസ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയും അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേഴ്സൻറ്റേജിൽ മെൻഷൻ ചെയ്യാം, അതായത് ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയും. ഓക്കെ, ക്ലിയർ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ആൻസർ ഒക്കെ ചെയ്യാട്ടോ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നോ ഇഷ്യൂസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പൊ ഈ ക്ലാസ് എടുത്ത് പോയിട്ട് നിങ്ങളെ എന്ത് വേണം, എനിക്ക് തിരിച്ചൊരു ഇൻപുട്ട് കിട്ടണം നിങ്ങളുടെ ക്ലാസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്നതിന്റെ ഒരു 80% കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. അപ്പൊ കുഴപ്പമില്ല, MSc കെമിസ്ട്രിക്കാരെ കണ്ടിടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ആറ്റത്തിന്റെ മോഡൽസും അതുപോലെ തന്നെ മോളിക്യൂൾസും. ഓക്കെ, ആറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നു, മോളിക്യൂൾസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അവരുടെ ചില പ്രത്യേകതകൾ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ അവരുടെ അകത്തേക്ക് പോയിട്ട് ഈ പറയുന്ന സയൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഓരോ മോഡൽസ് വരുമ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്ത് അതിലത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയ മോഡൽസിലേക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താണ് ഈ കെമിസ്ട്രിയുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, ലോ ഓഫ് മാസ് കൺസർവേഷനും അതുപോലെ തന്നെ രണ്ടാമത്തെ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. എന്താണത്, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറയാം. എന്താണ് ലോ ഓഫ് മാസ് കൺസർവേഷൻ എന്ന് പറഞ്ഞ, എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ക്യാൻ നെയ്തർ ബി, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ അകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരെ അവരെ നമ്മൾ എന്താണ് വിളിക്കുക, റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്. നിങ്ങൾക്ക് ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ചാറ്റിൽ എന്താണ് പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും റിയാക്ടൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ റിയാക്ടൻസ് കൂടി ചേർന്നിട്ട് പുതിയ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഉണ്ടാവും, അതായത് അവരുടെ കമ്പൈൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒരുമിക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് രണ്ടോ മൂന്നോ കമ്പോണൻസ്, പല ടൈപ്പ് ഓഫ് റിയാക്ടൻസ്. ബേസിക്കലി രണ്ടാൾക്കാർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യണം. മാസ് എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കലും മാസ് എന്ത് ചെയ്യില്ല, പുതിയതായിട്ട് ഉണ്ടാവുന്ന എല്ലാ മാസം എന്ത് ചെയ്യണോ, ഒരു ഫോമിൽ നിന്ന് മറ്റു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ ചില റിയാക്ഷൻ ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാസിലെ വേരിയേഷൻസ് കാണാറുണ്ട്, ഇപ്പൊ ഗ്യാസസ് കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്ന സ്ഥലം. അപ്പൊ എന്താ വെച്ചാൽ ഗ്യാസ് കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ആ മാസിലുള്ള വേരിയേഷൻസ് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഈ പറയുന്ന മാസ് ബിഫോർ ദ റിയാക്ഷൻ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ എന്തിനായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലോ എന്ന് പറയുന്നതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. എന്താണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, ഈ പറയുന്ന ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അത് പുട്ട് ഫോർവേഡ് ചെയ്താരാണ്, കെമിസ്ട്രിക്കാർക്ക് ആൻസർ ചെയ്യാട്ടോ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത് ഏത് ശാസ്ത്രജ്ഞനാണ്, ആ ശാസ്ത്രജ്ഞ നെയിം പറയാം. ഓക്കെ, ഒന്ന് രണ്ടുപേരും സംശയം ചോദിക്കുന്നുണ്ട്, ആൻസർ എന്ത് തന്നെയാണ്, ജോസഫ് പ്രോസ്റ്റ് ആണ്. ഓക്കെ, എന്താണ് ജോസഫ് പ്രോസ്റ്റ് ആണ് ഈ പറയുന്ന ലോ ഓഫ് കോൺസ്റ്റന്റ് കെമിക്കൽ സബ്സ്റ്റൻസ് എലമെന്റ്സ് ആർ ഓൾവേസ് പ്രസന്റ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അതായത് നിങ്ങൾ H2O കൺസിഡർ ചെയ്യാം, H2O അകത്ത് അവരുടെ പ്രൊപ്പോർഷൻ എന്താണ്, H2O എന്നുള്ളത് എന്താണ്, നമ്മുടെ വെള്ളമാണ്, അത് ഗേഷ്യസ് ഫോമിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ വേപ്പർ ആവും. ഓക്കെ, അപ്പൊ ഇതില് എത്രത്തോളം ഹൈഡ്രജൻസ് ഉണ്ട്, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനാണോ, അതിനാണ് നമ്മൾ H2O എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ലെറ്റേഴ്സിന്റെ താഴ്ത്തിയിട്ടുള്ള നമ്പേഴ്സ് ഡിനോട്ട് എന്തുണ്ട്,
രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ആണ്. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2:1 ആണ്. ഹൈഡ്രജൻ ഇസ് ടു ഓക്സിജൻ റേഷ്യോ 2:1 ആണ്. അത് നിങ്ങൾ എവിടെ എടുത്താലും, എവിടെ എന്ന് മീൻസ് നിങ്ങൾ എന്താണ്, ഇവിടെ നിങ്ങളുടെ വീട്ടിലിരുന്ന് വെള്ളം മെഷർ ചെയ്ത് നോക്കിയാലും എന്റെ വീട്ടിലിരുന്ന് മെഷർ ചെയ്ത് നോക്കിയാലും വേറെ എവിടെയെങ്കിലും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഏതൊരു കെമിക്കൽ സബ്സ്റ്റാൻസിൽ അതിന്റെ അകത്തുള്ള എലമെന്റ്സ് എന്തായിരിക്കും, അവർ തമ്മിലുള്ള പ്രൊപ്പോർഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇത് 1:1 ആയെന്ന് വിചാരിക്കാം. ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ 1:1, ആ കെമിക്കൽ സബ്സ്റ്റാൻസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? H2O2 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? H2O2 നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ്. ക്ലിൻസിങ് ഏജന്റ് ആയിട്ട് ഒരുപാട് കെമിക്കൽ യൂസസ് ഉള്ള ഒരു ഏജന്റ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഈസി ആയിട്ടുള്ള ഈ ലോസ് ഒബ്വിയസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കെമിസ്ട്രി ആകുന്നത്. അപ്പൊ ഈ ലോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ലോസ് കാര്യങ്ങൾ ക്ലിയർ ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറ്റത്തിനെ പറ്റിയിട്ട് ആദ്യ കാലങ്ങളിൽ എന്താണ്, ഗ്രീക്ക് എന്ന് പറയുന്നത് എന്താണ്, അവർ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പൊട്ടും. അതായത് ഇങ്ങനെ ആവാം, അങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ അനന്തര ഫലങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അന്ത്യം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. ഫിലോസഫി അല്ലെങ്കിൽ തിയറീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഗ്രീക്ക് ഫിലോസഫീസ് പറഞ്ഞു നമ്മൾ ഈ പറയുന്ന വസ്തുക്കളെ എന്താണ് ഒരു അവസ്ഥയിലേക്ക് പോയി വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവാം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ കൃത്യമായിട്ടുള്ള ഒരു തിയറി ആറ്റത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു തിയറി കൊണ്ടുവരുന്ന ആരാണ്? ഡാൽട്ടൺ, അല്ലെങ്കിൽ എന്താണ്, ജോൺ ഡാൽട്ടൺ ആണ് ഈ അറ്റോമിക് തിയറി കൊണ്ടുവരുന്നത്. ഈ അറ്റോമിക് തിയറിയുടെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക്? 6 പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ സ്ലൈഡ് തന്നെയല്ലേ കാണാം. ഓക്കെ, 6 കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ആറ്റംസ് വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ആറ്റം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാണ്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരുന്ന വളരെ ടൈനി പാർട്ടിക്കിൾസ്, ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് അവർ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വിച്ച് എല്ലാ കെമിക്കൽ റിയാക്ഷൻസിലും പങ്കെടുക്കുന്ന ഈ ആറ്റംസ് തന്നെയാണ്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് പറയുന്നത്? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വിച്ച് കനോട്ട് ബി, അതുപോലെ തന്നെ ഉണ്ടാക്കാനും പറ്റില്ല, ഡെസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഒരു കെമിക്കൽ റിയാക്ഷന്റെ അകത്ത് എന്താണ്, അതിലത്തെ കാര്യമാണ് അവർ പറയുന്നത്. എന്താണ്? ആറ്റംസ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആണ്, ഇന്റർ റിലേറ്റ് ചെയ്തിട്ടാണ് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ്? ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. വളരെ അത്യാവശ്യമുള്ള ഒരു എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഓക്സിജൻ. അപ്പൊ ഈ ഓക്സിജൻ ഓക്സിജൻ കേസ് നോക്കുകയാണെങ്കിൽ, ഒരു ഓക്സിജൻ ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാസും അല്ലെങ്കിൽ ഓക്സിജൻ റിയാക്ട് ചെയ്യുന്ന രീതിയും എല്ലാം എന്ത് തന്നെയായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ മാസും ഐഡന്റിക്കൽ ആയിരിക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഐഡന്റിക്കൽ ആയിരിക്കും. പക്ഷേ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണെങ്കിൽ, ഡിഫറെന്റ് ഒരു ഓക്സിജനും ഹൈഡ്രജനാണ്, അല്ലെങ്കിൽ അവർക്ക് രണ്ടാൾക്ക് രണ്ട് മാസമാണുള്ളത്, അതുപോലെ തന്നെ രണ്ടാളും റിയാക്ട് ചെയ്യുന്ന രീതികളുടെ വ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ എന്താണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആൻഡ് ഡിഫറെന്റ് മാസസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അഞ്ചാമത് പറയുന്ന കാര്യം, ആറ്റംസ് കമ്പൈൻ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ വോൾ നമ്പേഴ്സ് ടു ഫോം കോമ്പൗണ്ട്സ്. എന്താണ്? ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്, ഒരിക്കലും ഒരു ആറ്റം കട്ട് ചെയ്തിട്ട് എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്, വോൾ നമ്പേഴ്സിന്റെ റേഷ്യോയിലാണ്. അരാറ്റം മുക്കാലാറ്റം എന്ന് പറയുന്ന രീതിയില്ല, അവർ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണ്, വോൾ നമ്പേഴ്സിന്റെ റേഷ്യോയിൽ അവർ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, ആറ്റംസ് റിയാക്ട് ചെയ്യും. റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റന്റ് ഇൻ എ ഗിവൻ നമ്പർ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഈ പറയുന്ന രീതിയിൽ, ഒരു കോമ്പൗണ്ടിന്റെ അകത്തുള്ള മാസ് റേഷ്യോ എന്താണ്, അവർ സെയിം ആയിരിക്കും. അതായത് വാട്ടറിന്റെ അകത്ത് ഇത്രത്തോളം ഹൈഡ്രസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത്രത്തോളം ഓക്സിജൻ മാസ് കൊടുക്കുന്നുണ്ട്, ആ ഒരു റേഷ്യോ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജോൺ ഡാൽട്ടൺ അറ്റോമിക് തിയറിയിലൂടെ പറയുന്നത്. ജോൺ ഡാൽട്ടൺ അറ്റോമിക് തിയറിയിൽ ഇതിൽ ചില മാറ്റങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗിൽ ഈ ഒരു തിയറി പറയുന്നതാണ് ജോൺ ഡാൽട്ടൺ. ഈ തിയറി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ തിയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യെസ് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലാണ് ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്ത് വരാൻ പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാം. ഫീൽഡിൽ നിന്നല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഫിഫ്ത് പോയിന്റ് ഒന്നുകൂടി പറയണം. ഓക്കെ, ആറ്റംസ് കമ്പൈൻ ദ റേഷ്യോ ഓഫ് സ്മോൾ വോൾ നമ്പേഴ്സ് ടു ഫോം കോമ്പൗണ്ട്സ്. അതായത് എന്താ പറയുന്നത്, ഇവര് വോൾ നമ്പേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ചില കേസുകളിൽ നിങ്ങൾ CaSO4.HF2O എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹാഫ് എച്ച് ടു എന്നുള്ളത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് CaSO4 മോളിക്യൂളിന് വേണ്ടിയിട്ട് ഒരു H2O മോളിക്യൂൾ ഒപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ള രീതി. ഓക്കെ, അല്ല എന്ത് ചെയ്യുന്നുണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്, അവരവരുടെ വോൾ നമ്പേഴ്സിന്റെ എന്താണ് റേഷ്യോസിലാണ് കമ്പൈൻ ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് ഫിഫ്ത് പോയിന്റ് പറയുന്നത്. അക്ഷയ്ക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോ സപ്പോസ് എന്താണ് ഈ പറയുന്ന എല്ലാ മാറ്ററും ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ശ്വസിക്കുന്ന വായു ആയാലും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇവിടെ കിടക്കുന്ന കട്ടിലായാലും അല്ലെങ്കിൽ പുസ്തകങ്ങളായാലും, ഇതിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്തിനാണ്? ആറ്റം തന്നെയാണ്. ഓക്കെ, അത് കമ്പോക്കെ. അപ്പൊ അതാണ് ഒരു ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു എത്രത്തോളം ചെറുതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു കമ്പാരിസൺ പറയാം. നിങ്ങൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ നോട്ട്ബുക്കിന്റെ ചെറിയൊരു
ഷീറ്റ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ നിൽക്കുന്ന ആ തിക്നെസ്സിൽ എന്താണ് തിക്നെസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിരിക്കും, സ്റ്റിൽ അതിന്റെ അകത്ത് മില്യൺസ് ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത്രത്തോളം ചെറുത് ഓക്കെ അത്രത്തോളം ചെറുതാണ് ഓരോ ആറ്റം. പക്ഷെ ഈ ആറ്റംസ് എല്ലാം കൂടി ചേർന്നിട്ടൊരു കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പേജ് നമുക്ക് കാണാം, പക്ഷെ അതിന്റെ അകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ആറ്റം നമുക്ക് കണ്ടു കാണാൻ പറ്റില്ല. ഓക്കെ, അതിന്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത് 10^-10 ഒക്കെയാണ്. എന്ത് റേഞ്ചാണ് ആങ്സ്ട്രോം, അത് 7-8 മുകളിൽ ഒരു പൂജ്യം ഇടുന്ന ഒരു ചെയ്യാണ്, അത് അത്രത്തോളം ചെറിയൊരു എമൗണ്ട് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നാനോ സ്കെയിൽ എന്ന് പറയാറുണ്ട്, 10^-10 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നാനോ സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളത്തിന്റെ ഒക്കെ മോളിക്കുൾ എന്നത് നാനോ സ്കെയിലേക്കാണ്, ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറയുന്നത് ആംസ്ട്രോങ്, അല്ലെങ്കിൽ 10^-10 ആണ്. ഓക്കെ, ഒരു ഹീമോഗ്ലോബിന്റെ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 10^-8 ആണ്. അപ്പൊ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് സൈസ് ആണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ എല്ലാ മാറ്ററും ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ബേസിക് ബ്ലോക്ക് ആണ് ഇത് എന്ന് പറയുന്നത് ആറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ചുരുക്കം ആറ്റംസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സോഡിയം, ഫോസ്ഫറസ്, സൾഫർ, അങ്ങനെയുള്ള ചില ആറ്റംസ്. ഇന്ന് നമ്മൾ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100-ൽ കൂടുതൽ ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എലമെന്റ്സിനെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അത് മേക്ക് ചെയ്യാം ആറ്റംസിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇത് സംഭവിക്കാവുന്നതാണ്, ബാക്കി കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നെയിംസ് അല്ലെങ്കിൽ സിമ്പിൾസ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ ഏതാണ്, നേരത്തെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2H2+O2 gives 2H2O. ഓക്കെ, എന്ത്, അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ അകത്ത് ഞാൻ ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നൊക്കെ എഴുതുന്നതിന് പകരം അവിടെ എന്താണ് സിമ്പിൾസ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ സിമ്പിൾസ് ജനറലി എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെ ഫസ്റ്റ് ലെറ്റർ എടുത്തുകൊണ്ടാണ് മിക്കവാറും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ലെറ്റർ മാത്രം ചൂസ് ചെയ്യണം, ഹൈഡ്രജൻ എച്ച് ചൂസ് ചെയ്തു, ഓക്സിജൻ ഓസ് ചൂസ് ചെയ്തു, അങ്ങനെ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്തു, കാർബൺ സി ചൂസ്, അങ്ങനെ ചൂസ് ചെയ്ത് അത്രത്തോളം എലമെന്റ്സിനെ നെയിം ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എത്രത്തോളം എലമെന്റ്സിനെ നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. നെയിം ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് 26 ആറ്റംസ് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റാവുന്ന ഈ പറഞ്ഞ ഫസ്റ്റ് ലെറ്റർ മാത്രം യൂസ് ചെയ്യണേ. അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സെക്കൻഡ് ലെറ്റർ യൂസ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നിങ്ങൾക്ക് ഇതേ ഒരു സിസ്റ്റം തന്നെയാണ് നമുക്ക് എന്താണ് നമ്പർ പ്ലേറ്റ്സിലും വരുന്നത്. നമ്പർ പ്ലേറ്റ്സിൽ എന്താണ് പണ്ട് KLHAI സെറ്റ് എ, ഓക്കെ, അല്ലെങ്കിൽ AA വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിൽ എന്താണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഹീലിയത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്. പക്ഷെ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എന്താണ് കാർബണ് സി എടുത്തുകൊണ്ട് കോപ്പറിന് സി യു ആണ്. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ പുതിയ പുതിയ സിമ്പിൾസ് കാര്യങ്ങൾ വരികയാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ്. ഇനി ഒരു കാര്യം കൂടി ചിന്തിക്കാം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് പുതിയൊരു എലമെന്റ് കണ്ടുപിടിക്കാം, നിങ്ങളുടെ ഭാഗ്യക്കേട് എന്ന് പറയട്ടെ, അതേസമയം ഞാനും ഇവിടെ അതേ എലമെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ എന്താണ് എലമെന്റ്, അതിനെ എന്താണ് നിങ്ങളുടെ പേര്, ഇപ്പൊ അക്ഷയ് എന്നാണ് പേര് എന്നുണ്ടെങ്കിൽ അക്ഷയ് എന്ന് പറയുന്ന എലമെന്റായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ എന്റെ പേരെടുത്തു വിഷ്ണു എന്ന് പറയുന്ന എലമെന്റ് ആണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ എന്താണ് എന്താണ് പല ഇപ്പൊ ഒരു റിസർച്ചിന്റെ എന്താണ് ഡിസ്കഷൻ കാര്യങ്ങൾ വരികയാണെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ വിഷ്ണു എന്ന് പറയുന്ന എലമെന്റ് പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഐഡിയോളജീസ് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടി സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ഓർക്കാൻ വേണ്ടി ഇതിനെല്ലാം നെയിം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബോഡിയുണ്ട്, ഏതാണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവർ തന്നെയാണ് എന്ന് പറയും. അപ്പൊ ഈ പറയുന്ന നെയിമിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നത് ആരാണ്, ഏതാണ് ബോഡി, IUPAC തന്നെയാണ്. ഓക്കെ, IUPAC തന്നെയാണ് ഈ പറഞ്ഞ നെയിം കാര്യങ്ങൾ. IUPAC ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് നമ്മൾ നോട്ട് ചെയ്യാം, അതിന്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഞാനത് ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഓർഗനൈസേഷൻ ആണ്. അവരാണ് ഇപ്പൊ നെയിം എലമെന്റ്സിന്റെ സിമ്പിൾസിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യുന്നതും അവരുടെ നെയിമിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഇപ്പൊ IUPAC എന്ന് എഴുതി കണ്ടതിൽ ഐ ഡിനോട്ട് ചെയ്യുന്നത് ആക്ച്വലി ഐഡി അതുപോലെ എന്നുള്ള രീതിയിലാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഫ്രാൻസിലെ പാരീസിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട എന്താണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സിമ്പിൾസ് ഓഫ് ആറ്റം. അപ്പൊ ഈ ആറ്റത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി, പിടിച്ച സ്ഥലത്തിന് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കളറിന് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് വില ഹീറോസിനെ മെൻഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ സയന്റിസ്റ്റിനെ മെൻഷൻ ചെയ്യാൻ, ഇങ്ങനെ പലതൊക്കെയാണ് ആറ്റംസ്. അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ബേസിക് ആയിട്ട് ഇതിന്റെ സിമ്പിൾസ് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്, നമ്മൾ ഇവരുണ്ട് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാണ്. ഓക്കെ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കാര്യങ്ങളൊക്കെ സൂറിച്ചിലാണ്. ഓക്കെ, അതാണ് സൂറിച്ച് ചില സ്ഥലങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രശ്നങ്ങളില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം എന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് മാസ് ആണ്. എന്താണ് ആറ്റത്തിനെ സംബന്ധിച്ച് അവിടെ മാസ് മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എന്താണ് അറ്റോമിക് മാസ്, ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ്, ആറ്റത്തിന്റെ മാസ് എന്നുള്ളതാണ്. ഓക്കെ, ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആറ്റത്തിന്റെ അകത്ത്, എന്തൊക്കെ വസ്തുക്കളുണ്ട് നിങ്ങളുടെ അറിവിൽ. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ എന്താണ് നമുക്ക് അതിന്റെ അകത്ത് വേറെയും കുറെ ആൾക്കാരുണ്ട് എന്നറിയാം. എന്താണ് ആൾക്കാർ,
നെയിമിലി മൂന്നാൾ, പിന്നെ പ്രോട്ടോൺസ് ഉണ്ട്, പിന്നെ ഒരാളും കൂടി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, മൂന്നാൾക്കാരാണ്. ഇതില് നമ്മൾ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇലക്ട്രോൺസിനെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മെഷർ മെയിൻലി അവരുടെ മാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാൾക്കാർ എന്ന് പറയുന്ന ആരാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. എന്താണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഈ പറയുന്ന മെയിൻലി ഈ ഒരു കാൽക്കുലേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് 1.008 യു ആണ്. ആ യു എന്ന് പറയുന്ന അറ്റോമിക് മാസ് യൂണിറ്റിന്റെ ചിഹ്നമാണ്. ഓക്കെ, പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഹൈഡ്രജന്റെ മാസ് വെച്ച് റിലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ അകത്ത് അറ്റം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ അറ്റോമിക് നമ്പർ ആണ്. 8 പ്രോട്ടോൺസ് ഉണ്ട്, 8 ന്യൂട്രോൺസ് ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മാസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ടോട്ടൽ മാസ് എത്രയായി മാറുകയാണ്? 16 മാറുകയാണ്. ഇതൊക്കെയാണ് ന്യൂട്രോൺസും അതുപോലെ തന്നെ പ്രോട്ടോൺസും രണ്ടാളും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. പല റിയാക്ഷൻസ് നടക്കുമ്പോൾ ഇവർ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അവിടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന പ്രോട്ടോൺ ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് പോവാൻ വരാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം, ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കെമിക്കൽ കോമ്പൗണ്ട്സ് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇലക്ട്രോൺസ് ഇലക്ട്രോൺസിന്റെ മാസ് കൂടി കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യാന്ന് വിചാരിക്കാം. ഇലക്ട്രോൺസിന്റെ മാസ് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നോക്കുമ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കാം. അതായത് മാസിൽ ഒരു കുറവ് കാണപ്പെടാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് മാസ് ഡിഫക്ട് എന്ന് വരയ്ക്കുക, എം എന്ന് എഴുതുക, ഡെൽറ്റ എം എന്നുള്ളൊരു ഐഡിയോളജി, അല്ലെങ്കിൽ അതിനെ മാസ് ഡിഫക്ട് എന്ന് വിളിക്കുന്നു. അതായത് ആ മാസ് ആക്ച്വലി എന്തായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്? അവരുടെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്തിനാണ് എനർജി? ഈ ഡേറ്റും അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന ന്യൂക്ലിയസ് കാര്യങ്ങൾ പൊട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് എനർജി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എനർജിയൊക്കെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആ മാസ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കൂടി നമ്മൾ അറിഞ്ഞിരിക്കും. നെക്സ്റ്റ്, ഈ ആരെന്തായി മാറുക? മോളിക്യൂൾസ് ആയിട്ട് മാറും. മോളിക്യൂൾസ് രണ്ട് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിഫൈ ചെയ്യാം. എന്താണ്? ഒന്ന് മോളിക്യൂൾ ഓഫ് എലമെന്റ്സും അതുപോലെ തന്നെ മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട്സും. മോളിക്യൂൾ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് മോളിക്യൂൾ ഓഫ് എലമെന്റ്സ്? ഓക്കെ, രണ്ട് ക്ലോറിൻ കൂടി ചേർന്നിട്ട് എന്താണ് മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ യൂണി മോളിക്യുലാർ കോമ്പൗണ്ട് എന്ന് പറയാം. ഓക്കെ, അയഡിൻ അയഡിന്റെ കൂടെ ചേരാം, ബ്രോമിൻ ബ്രോമിന്റെ കൂടെ ചേരാം, ഫ്ലൂറിൻ ഫ്ലൂറിന്റെ കൂടെ, ഓക്സിജൻ ഓക്സിജന്റെ കൂടെ ചേരാം. അതായത് സെയിം എലമെന്റ് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് മോളിക്യൂൾസ് ഓഫ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എലമെന്റിന്റെ കൂടെ മൾട്ടി രീതിയിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സിന്റെ കൂടെ കൂടെ ചേർന്ന് ഉണ്ടാവുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കാരണങ്ങൾ H2O പറയാം. H2O എന്താണ്? വാട്ടർ. NH3. NH3 എന്ന് പറയുന്നത് എന്താണ്? അമോണിയം. കാർബൺ ഡൈ ഓക്സൈഡ് CO2. ഹൈഡ്രജൻ പെർ ഓക്സൈഡ് H2O2. കണ്ടോ, ഇതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്നിരിക്കാം. അപ്പൊ അവിടെ ഈ പറഞ്ഞ മോളിക്യൂൾസ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മോളിക്യൂൾ ഓഫ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇതുപോലുള്ള ഓരോ കെമിക്കൽ സാധനങ്ങൾ, ഇപ്പൊ അമോണിയ നിങ്ങൾ സയൻസ് ഫീൽഡിൽ നിന്ന് ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നത്, അതല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ കെമിസ്ട്രി ക്ലാസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ ഓരോ കെമിക്കൽ കാര്യങ്ങൾ പഠിച്ചു. ഒറ്റ സമയം നിങ്ങൾക്ക് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് മറക്കും. ഫാക്ച്വലായിട്ട് അത്രയും ഇൻഡീറ്റാണ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്തു വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് അഡ്രസ് ചെയ്യാം. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒന്ന് നോക്കാം, ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അത് പെട്ടിട്ടുണ്ട് എന്നാ ചോദിച്ചത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1, അറ്റോമിക് ആറ്റംസ് ഡിസ്കവറി. 2, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വാസ് പുട്ട് ഫോർവേഡ്. സ്റ്റേറ്റ്മെന്റ് 3, ദ ഫസ്റ്റ് അറ്റോമിക് തിയറി വാസ് പുട്ട് ഫോർവേഡ്. ഓക്കെ, ഒരുപാട് പേര് പറയുന്ന ആൻസർ ബി ആണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒന്ന് നോക്കാം. ബി എന്ന് പറയുന്ന ആൻസർ എന്താണ്? 193, അതാണ് ബി പറയുന്നത്. ഓ, ഒട്ടുമിക്ക ആൾക്കാരും അത് തന്നെയാണ് പറഞ്ഞത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, നമ്മൾ ഡെഫിനിറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആണ്, അതെന്ന് പറയുന്നതാണ് നമ്മുടെ ജോസഫ് പ്ലസ്റ്റു കൊണ്ടത്. പക്ഷേ അറ്റോമിക് തിയറിയിൽ, അല്ലെങ്കിൽ ജോൺ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയിൽ അഞ്ചാമത് പറയുന്ന പോയിന്റ് എന്നാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞതായിരിക്കും. മൾട്ടിപ്പിൾസിലാണ് അവർ എന്ത് ചെയ്യുന്നത്? മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ആര് ചെയ്യുന്നുണ്ട്? ജോൺ ഡാൽട്ടൺ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആറ്റത്തിന്റെ ഡിസ്കവറി, ആറ്റത്തിനെ പറ്റി ആദ്യമായിട്ട് ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി എന്താണ്? ശരിയാണ്, നമ്മൾ ഇവിടെ തെറ്റിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ശരിയാക്കാൻ മതി. അപ്പോ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും സെയിം അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്താണ്? വോൾഡ് അവർ തമ്മിലുള്ള റേഷ്യോ, അതായത് എന്താണ് റേഷ്യോസ് കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞതാണ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ മൂന്നാമത്തേനെ പറ്റി നമുക്ക് കാര്യമായിട്ടുള്ള അറിവില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ആൻസർ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് തെറ്റ് മനസ്സിലായോ? ഇപ്പൊ ഒരുപാട് പേര് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ച്വലി ആരും തന്നിട്ടില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? നിങ്ങളെ ആൻസർ ബി എന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങൾക്ക് ക്ലിയറിലുള്ളവർക്കും ഡൗട്ട് ഉണ്ടോ? അവർക്കത് അവര് ശരിയായിട്ടുണ്ടോ? ഓക്കെ, പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് കാര്യങ്ങൾ നമ്മൾ ആ പെട്ടെന്ന് ആ ടേംസ് കാണുമ്പോൾ ഓടിപ്പോട്ട് കുത്ത്,
ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം അവിടെ പറയുന്ന കാര്യം എന്താണ്, ആ ടീമുകളുടെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, നമുക്ക് ഈ കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പോ ചിലപ്പോൾ ചോദിക്കാം ആറ്റംസ് ഡിസ്കവറി വിച്ച് ഓഫ് ദ ഫോളോയിങ് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് തരാം, അപ്പോഴും നിങ്ങൾക്ക് ജോൺ ഡാൽട്ടൺ എഴുതാം. എസ് എസ് സി പി എസ് സി ഡിഗ്രി ലെവലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടു ടയർ എക്സാമുകൾ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കൺസെപ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അതിനാണ് നിങ്ങളെ നമ്മൾ പ്രാപ്തരാകുന്നത്. അപ്പൊ മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലായി, മോളിക്യൂൾ ഓഫ് എലമെന്റ്സ് മനസ്സിലായി, അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് മനസ്സിലായി. എന്താണ്, ഒരു ആറ്റം ന്യൂട്രൽ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആറ്റം എന്താണ്, ന്യൂട്രൽ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ അകത്തുള്ള പ്രോട്ടോൺസും ഇലക്ട്രോൺസും എന്താണ്, ഈക്വലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് ചാർജൊന്നും ഇല്ല. ന്യൂട്രോൺസിനും ഇലക്ട്രോൺസിനും ഒരേ ചാർജ്, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്. പക്ഷെ അത് രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ന്യൂട്രൽ ആയിരിക്കും ആറ്റം. പക്ഷേ ഇവർ ചില റിയാക്ഷൻസ് നടക്കും. എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി. അതായത് ഇപ്പൊ ഒരു 8 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അത് 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ആയി, 7 ഇലക്ട്രോൺ. പക്ഷെ 8 പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിന് അകത്തിരുന്നു. അപ്പൊ നെറ്റ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി മാറും, പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആറ്റമായി മാറുന്നതിനെയാണ് നമ്മൾ കാറ്റിയോൺസ് എന്ന് പറഞ്ഞ ഈ റെഡ് കളറിൽ കാണുന്നത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ ഇലക്ട്രോണെ ലൂസ് ചെയ്തു പറഞ്ഞു, അത് മറ്റൊരു ആറ്റം എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അപ്പൊ അവരെന്താ, അവരുടെ അവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആനിയോൺസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി? ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ആറ്റംസ് ന്യൂട്രൽ നിന്ന് മാറി പോസിറ്റീവ് നെഗറ്റീവ് ആകുന്ന അനുസരിച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റിയോൺസ് പറയുന്ന കാര്യങ്ങൾ മാറ്റം വരുന്ന എന്നുള്ള ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കാം. ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ടും. ഇപ്പൊ ഈ ഒരു ചെറിയ ടോപ്പിക് കൂടി എടുത്തിട്ട് മോളിക്കുലർ മാസ്, നമ്മൾ ഈ പറഞ്ഞ ആറ്റത്തിന് മാസ് മെഷർ ചെയ്തു. അപ്പൊ ആ മെഷർ ചെയ്തത് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്തതുപോലെ ആറ്റംസ് കൂടി ചേർന്നുണ്ടാവുന്ന മോളിക്യൂൾസിനെ നമുക്ക് മാസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള മാസ്, മോളിക്യുലർ മാസ് അപ്പോഴും നമ്മൾ എന്ത് യൂണിറ്റിൽ തന്നെയാണ് എഴുതുക, യു എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നെയാണ്, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു ചോദ്യം ഞാൻ തരാം. ചോദ്യത്തിൽ ഇതാണ്, അതായത് വാട്ടറിന്റെ അല്ലെങ്കിൽ H2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ മാസ് ഓക്സിജന്റെ മാസ് 16 തരാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ മോളിക്യുലർ മാസ് എത്രയാണ്? നമ്മൾ ഈ പറയുന്ന സയൻസിലെ കാര്യങ്ങൾ എഴുതുമ്പോൾ യൂണിറ്റ് കൂടി കൃത്യമായിട്ട് പറയാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ 1U ആണ് ഓക്സിജൻ, 16 U ആണ്, ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ 2U പ്രൊമോട്ട് ചെയ്തു, പ്ലസ് 16 U, ടോട്ടൽ എത്രയും അറിയും, 18 U ആണ് അവരുടെ മോളിക്യുലർ മാസ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായാലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അതായത് ഈ പറയുന്ന 18 U എന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. അതിന് പകരം നമ്മൾ 18 gram എടുക്കുകയാണ്. എന്താണ്, 18 കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ടാവും, വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന്റെ അകത്ത് എത്രത്തോളം എന്തുണ്ടാവും, അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിന്റെ അകത്ത് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ശാസ്ത്രജ്ഞൻ എന്താ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ, ഒരുപാട് പാർട്ടിക്കിൾസ് എടുത്തു. അതായത് ഈ പറയുന്ന ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന ഇപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒരെണ്ണോടി കണ്ടുപിടിക്കും. കാർബൺ ഡയോക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ എത്ര വരിക, കാർബണിന്റെ വെയിറ്റ് 6 ആണ്. ഓക്കെ, കാർബണ് നമ്മൾ അറ്റോമിക് നമ്പർ 6 ആണ്, അതിന് കൂടെ 6 ന്യൂട്രോൺ കൂടി ചേരുമ്പോൾ എത്രയായി, കാർബൺ C12 ആയി. അപ്പൊ അവരുടെ മാസ് 12 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ CO2 അത് 16 ഉം 16 ഉം 32, 32 പ്ലസ് കാർബണിന്റെ 12 കൂടി എത്രയായി, 44 U എന്ന്. എത്രയാണ്, 44 U ആണ്. അപ്പൊ നമ്മൾ 44 ഗ്രാം, ശ്രദ്ധിക്കുക യൂണിറ്റ് ശ്രദ്ധിക്കുക, 18 ഗ്രാം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്തായിരിക്കും എന്നാ പറയുന്നത്, അവരുടെ രണ്ടുപേരുടെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, എന്താണ് സെയിം ആയിരിക്കും എന്നാണ്, അതെ ഇൻറ്റു 10^23 ആറ്റംസ്, അത്രത്തോളം ആറ്റംസ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഏതൊരു പാർട്ടിക്കിളും അവരുടെ അറ്റോമിക് മാസിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ഗ്രാമിൽ എടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു 50 U ഉള്ളതാണെന്നുണ്ടെങ്കിൽ 50 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അത് എത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന് എണ്ണം എന്താണ് സെയിം ആയിരിക്കും എന്നാണ്. അതിനെയാണ് നമ്മൾ 1 mole എന്ന് പറയുന്നത്. എന്താണ് 1 mole എന്ന് പറയുന്നത്? അപ്പോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമിൽ എടുക്കുന്ന ആ ഒരു മെഷർമെന്റ് 1 mole എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ളത് എത്ര പാർട്ടിക്കിൾസ് ആണ്, അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ക്ലിയർ ആയോ? ഈ പറയുന്ന മോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മോളാർ സോഡിയം ക്ലോറൈഡിനൊക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അത് മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് 1 mole നമ്മൾ അതിൽ സൊല്യൂഷനിൽ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് 1 mole സൊല്യൂഷൻ ആയിരിക്കും. അതേസമയം അതിന്റെ ഗ്രാമിന്റെ വെയിറ്റിന്റെ പകുതിയാണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിലാണ്, അതായത് അറ്റോമിക് മാസ് യൂണിറ്റുള്ള യുവിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ഗ്രാമിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന് എണ്ണം, അതിപ്പോ കാർബൺ വാട്ടറിന്റെ പാർട്ടിക്കിൾസിന് എണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എടുക്കുന്ന മാസ വ്യത്യാസമാണ്, വാട്ടറിനാണെങ്കിൽ 18 gram എടുത്താൽ മതി, കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ നമ്മൾ 44 gram എടുക്കണം. ഇതാണ് വ്യത്യാസം. ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അത് ആരാണ് കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞത്, ബ്രിറ്റിയൂളിന് മോളിക്യൂൾ എന്നുള്ള ഒരു ടീമും കൊടുക്കുന്നു, അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊരു വസ്തു ഇപ്പൊ
പേനയാണെന്ന് വിചാരിക്കാം. 6.02 × 10²³ പെൻ എന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 1 മോൾ ആയിട്ട് പറയാം, 1 മോൾ ഓഫ് പെൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യം പോകുമ്പോൾ നമുക്ക് ആറ്റംസിനും ന്യൂട്രോൺസിനും ഇലക്ട്രോൺസിനൊക്കെ പറ്റി പഠിക്കാനുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നില്ല. ഓക്കെ, അത് വരുന്ന ക്ലാസ്സുകളിൽ പറയും. പാർട്ടിക്കിൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു എന്താണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, അല്ലാതെ കാർബണിന്റെ കാർബണും ഓക്സിജനും ഒക്കെ കൂടി ചേർന്നിട്ടല്ല. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ്. ഇപ്പൊ പെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും അത് വേറെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1 മോൾ ആണ്. അക്ഷയ്ക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്താണ് ഇനി ഞാൻ പറഞ്ഞു ഈ പറയുന്ന കാറ്റിയോൺസും ആനിയോൺസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മോളിക്യൂൾസിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ചാർജഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഇതുവരെ പറഞ്ഞ ആൾക്കാരും തെറ്റിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആൻസർ? ഫോർമുല യൂണിറ്റ് മാസ് തന്നെയാണ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് ക്ലാസ് ഇതോടുകൂടി തീരാണ്. ഇന്നത്തെ ചെറിയൊരു സെഷൻ ആണ്, അത് നിങ്ങൾ അതിലേക്ക് ഒന്ന് സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇനി കണ്ടിന്യൂസ്? ഇപ്പൊ സയൻസിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പൊ എടുക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇനി വന്നുകൊണ്ടിരിക്കുക. കെമിസ്ട്രി ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സ്ട്രക്ചർ, പീരിയോഡിക് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുത്ത് നമുക്ക് കേറായിട്ട് മനസ്സിലാവുന്നു. കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ചോദിക്കാം ടെക്സ്റ്റ് ആയിട്ടോ എങ്ങനെയായിട്ടോ. ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാം. അതനുസരിച്ച് നമുക്ക് ഇതൊന്ന് ട്യൂണ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് സ്പീഡ് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇതിലെടുത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വരും സമയങ്ങളിലും പുതിയ തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.